ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രിപ്പി മെക്കാനിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മളൊരു കുറച്ച് രണ്ട് സാധനങ്ങൾ അതായത് പിക്സൽ നെയിം ബോർഡ് ചെയ്യുന്ന രണ്ട് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ പിക്സൽ എൽ ഇ ഡി മൊട്യൂള് അല്ലെങ്കിൽ എൽ ഇ ഡി എന്ന് പറയാം യഥാർത്ഥ ഒരു നമുക്ക് പിക്സൽ എൽ ഇ ഡി മൊട്യൂൾ എന്ന് തന്നെ പറയാം അപ്പോൾ അതിന് നമുക്ക് അപ്പുറം അപ്പം രണ്ട് സോക്കറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എവിടെ നിന്ന് വെച്ച് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം മൂന്ന് ഒയർ വരുന്നതാണ് സാധാ എൽ ഇ ഡി അല്ല പിക്സലിൻ്റെ എൽ ഇ ഡി ആണ് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് സാധാ എൽ ഇ ഡി എന്ന് തോന്നുന്നു പിന്നെ ഇതിൽ ബാക്കിൽ വരുന്ന ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പിക്സൽ മൊടിയുള്ളൂ ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എത്ര എൽ ഇ ഡി വേണമെങ്കിലും വയ്ക്കാം പിന്നെ ഇതിൻ്റെ കണക്ഷൻ വരുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ രണ്ട് ഒയറ് സെപ്പറേറ്റ് അതിൻ്റെ സോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ എൽ ഇ ഡി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അതിലൊരു പിക്സൽ കൺട്രോളർ കാണുമല്ലോ ആ കൺട്രോളറിൽ അത്രയും പവർ വലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ അതായത് ഒരു കണക്ഷൻ കൂടെ കൊടുക്കാം എൽ ഇ ഡിയിൽ അപ്പോഴത്തേക്ക് അത് ചില ചില എൽ ഇ ഡി കൂടുതൽ ആവുമ്പോൾ എൽ ഇ ഡിയുടെ വെട്ടം അങ്ങനെ മിന്നുന്ന ആ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എസ് പി വൺ സീറോ ടു ഈ മിനി പിക്സൽ കൺട്രോളർ കൺട്രോളർ ഇതാണ് ഈ ഒരു സാധനം അപ്പോൾ ഇതാണ് നമുക്കിതിൽ കൊടുക്കാനുള്ളത് ഫിക്സലായിട്ട് വരുന്ന പല മോഡൽ നമുക്ക് ഇതിൽ നിന്ന് സെറ്റ് ചെയ്യാം ഇതിൽ നമുക്കൊരു മൂന്ന് ബട്ടൺ ഉണ്ട് സ്പീഡ് കൂട്ടാം സ്പീഡ് കുറയ്ക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിലൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അകത്തേക്കും പുറത്തേക്കും ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ആരോ മാർക്കിൻ്റെ ആ സോക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്കാകത്തില്ല നമുക്ക് കൊടുക്കാനുള്ളത് അകത്തേക്ക് അതായത് ആ സോക്കറ്റിൽ നിന്ന് അകത്തോട്ട് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ആ ഒരു സോക്കറ്റിൽ കൊടുത്താൽ മാത്രമേ ഇത് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് അത് അപ്പുറത്ത് പക്ഷത്താണ് അതായത് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ എൽ ഇ ഡി വർക്കാവൂല അപ്പോൾ ഇത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഡയറക്റ്റ് ബാറ്ററിയിൽ തന്നെ നമുക്ക് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഒയർ ഒന്ന് സ്കിൻ ചെയ്തിട്ട് നമുക്ക് ബാറ്ററിയിൽ കൊടുക്കാം ബാറ്ററിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടിയിൽ ഒരു നെയിം ബോർഡായിട്ട് ചെയ്തിട്ട് നിങ്ങൾ വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്വിച്ച് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവിലൊരു സ്വിച്ച് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം നമുക്ക് ഇതിൽ ബാറ്ററിയിൽ ഡയറക്റ്റ് കൊടുത്ത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പം കിഡ്ഡിലും ഭംഗിയായിരിക്കും നമ്മൾ നെയിം ബോർഡ് ചെയ്യുമ്പോൾ കാര്യം പല മോഡ് അതിൽ വരുന്നുണ്ട് അത് നമുക്ക് മോഡ് മാറ്റിയിടാം ഓരോരോ മോഡായിട്ട് കണ്ട അത് ഒഴുകുന്ന പോലെ നമുക്ക് ചെയ്യാം ഇതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം സ്ലോ ആക്കാം സ്പീഡാക്കാം പിന്നെ പല കളർ ഒരുമിച്ച് മിക്സ് ചെയ്ത് വരുന്ന രീതിയാക്കാം വലത്തുനിന്ന് ഇടത്തോട്ട് ഒഴുകുന്ന ഇടത്തുനിന്ന് ഒഴുകുന്ന രീതി പല മോഡൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സ്പീഡ് അതായത് എൽ ഇ ഡിയുടെ വെട്ടം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും ലൈറ്റിൻ്റെ പ്രകാശം കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് അതേപോലെ ഒരേ സമയം നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഓരോ എൽ ഇ ഡി ഇപ്പം ഓരോ എൽ ഇ ഡിയുടെ ഒരു കളർ വന്നിട്ട് പിന്നെ അതൊരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറുന്ന രീതിയിലും വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും എങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട മൾട്ടിയിൽ ഇങ്ങനെ പോയിട്ട് ഒരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് അത് കാണും അത് കഴിഞ്ഞിട്ട് താനേ അത് മാറി പുതിയ ഒരു മോഡായിട്ട് അത് താനെ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് അതിമനോഹരമായൊരു പിക്സൽ മൊഡ്യൂൾ ഇത് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എൽ ഇ ഡി ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഇത് മാത്രമല്ല നമുക്കിതിൽ അവൈലബിറ്റുള്ളത് നമുക്കിനിയൊരു ബുള്ളറ്റ് എൽ ഇ ഡിയും കൂടെ നമുക്ക് ഇതിന് പകരം നമുക്ക് ഉപയോഗിക്കാം അതായത് ഈ മൊഡ്യൂളിന് പകരം നമുക്ക് ബുള്ളറ്റ് എൽ ഇ ഡിയും യൂസ് ചെയ്യാം അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഇതാണ് നമുക്ക് ഈ ബുള്ളറ്റ് എൽ ഇ ഡി യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനലായിട്ട് നമ്മൾ എടുക്കണം ഇത് നമുക്ക് ഡയറക്റ്റ് ഒരൊറ്റ സെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ഏതാണോ നമുക്ക് എപ്പോഴും ആദ്യം കിട്ടുന്ന സാധനം അത് വെച്ചിട്ട് നമുക്ക് രണ്ടും സെയിം വർക്കിംഗ് ആണ് സെയിം വെട്ടമാണ് എല്ലാം പക്കയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് അതിൻ്റെ കൺട്രോളറും എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ പല മോഡ് ഇതിൽ സെറ്റ് ചെയ്യാം സ്പീഡ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ പിക്സൽ നെയിം ബോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഓട്ടോയ്ക്ക് ഒരു പിക്സൽ നെയിം ബോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതേപോലെ പിക്സൽ നെയിം ബോർഡ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരത്തേക്കും ബൈ ബൈ